എന്റെ ഐഷിന്റെ ആദ്യരാത്രി ഫ്രൂട്ട്സ് എന്റെ വക. സങ്കടം മാറിയോ? എന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ നീ. ഞങ്ങൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കഴിച്ചിട്ടേ കേറാവും മണിയറയിലേക്ക്. എടി നല്ല ഊണ് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഊണ്. ഫുഡ് എന്ന് വെച്ചാൽ കൊച്ചിനെ ചോദിക്കണം, ഒരു കാണ നൂലിൽ ചോദിച്ചാല് ഇന്ന് എന്റെ ഐഷിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവളുടെ വീട്ടിൽ പോവാണ് കേട്ടോ. രാത്രി എട്ടര, ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എട്ടരയായി. അതെ, അവിടെ എത്തുമ്പോ 9 മണിയാവും. എനിക്ക് തോന്നുന്നു കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും, അവള് എന്റെ നെയ്ബർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം അടുപുരത്തേക്കാണ് ഐഷ വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് തൊട്ടടുത്ത കുറച്ച് ഒരു 20 മിനിറ്റ്സ് മാക്സിമം അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രാത്രി എന്തായാലും അവളെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കാണ്. ഓൾറെഡി അവളൊരു അമ്മക്കുട്ടിയാണ്, അപ്പൊ എന്തായാലും നല്ല സങ്കടമായിരിക്കും. ഞാന് ഇപ്പൊ രാത്രി ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞു വന്ന് നേരെ കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴും ഞാനിങ്ങനെ റീൽസിലൊക്കെ അവള് ഭയങ്കര കരച്ചിലായിരുന്നു കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ വന്നത്, എന്നാ പിന്നെ ഐഷിനൊന്ന് ഓടി പോയി കണ്ടിട്ട് വന്നാലോ എന്ന്. തൊട്ടടുത്തല്ലേ, അങ്ങനെ ഞങ്ങൾ ഇതേ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിക്കാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് കാണാം. എന്റെ ഐഷിന്റെ ആദ്യരാത്രി ഫ്രൂട്ട്സ് എന്റെ വക. റോയൽ കല്യാണം എടുക്കും. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി. മുന്തിരി പ്ലം കൂടി ഇരുന്നോ വേണമെങ്കിൽ. ഒരു കിലോ ഓറഞ്ച് പുതിയ കടയാണോ കേട്ടോ? പറഞ്ഞാൽ കിട്ടത്തില്ല. ഇങ്ങോട്ട് 10 മിനിറ്റ് കൂടെ ഉള്ളൂ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. അവക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ നീ. രാത്രിക്ക് വേണ്ടിയുള്ള സൂപ്പർ ആണ് കാണാൻ കേട്ടോ. രഹസ്യങ്ങൾ പരസ്യങ്ങളാവേ, കുറ്റങ്ങൾ പതുക്കെ ആശു. ഇത്ര ഇതൊക്കെ ഇത്ര നേരം നീ പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതൊക്കെ എന്തുകൊണ്ട് എടി ഞങ്ങൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കഴിച്ചിട്ടേ കേറാവും മണിയറയിലേക്ക്. അതന്നെ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, പാലൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാലൊക്കെ തല വെച്ചോണ്ടിരിക്കുവായിരുന്നു. എടി നല്ല ഊണ് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഊണ്. ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചു, എനിക്ക് അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാരും കേറിയിട്ട് ഓൾ ദി ബെസ്റ്റ്. ഞാനോ നീ വരുന്നില്ലേ പാടി അവരുടെ കട്ടുറുപ്പുകൾ. അവ കൊച്ചിനെ അതോട് ചോദിക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ പേര് എന്റെ അടുത്ത് വന്ന് ഇവരുടെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് നിന്ന് പറഞ്ഞായിരുന്നു. കൊച്ചിനെ അതേപോലെ ഞാൻ പറയാം, എനിക്കിപ്പോഴും പറയാൻ അവസരം കിട്ടിയത്. കൊഞ്ഞുമോനെ ചോദിക്കണം.
താങ്ക് യു ചേട്ടാ. നോക്കിക്കോളും. ഇനി ഞാൻ പറയാനോ? ഐശ്വര്യ പൊന്നുപോലെ നോക്കിക്കോണം, നീയും തിരിച്ചതുപോലെ പൊന്നുപോലെ നോക്കണം. ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്ന് ഇസിക്കലിട്ട് പൊന്ന് അങ്ങനെ നോക്കണം കേട്ടോ. ഡയമണ്ട് വേണ്ട, അത് ഭയങ്കര വില കൂടുതലാണ് അങ്ങനെ.